الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد നിയമക്ക് 24-ാമത്തായത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഇൻ ലം തഫ്അലു വലം തഫ്അലു ഫത്തഖു നാറ അല്ലതീ വഖൂദുഹാ നാസു വൽ ഹിജാറ أعدت للكافرين فإن لم تفعلوا നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ولن تفعلوا നിങ്ങൾ അത് ചെയ്യുകയില്ല فاتقوا النار അപ്പോൾ നിങ്ങൾ അള്ളാഹുവിന് നരകത്തെ സൂക്ഷിക്കണം. ഫത്തഖുന്നാറ തീയിനെ സൂക്ഷിക്കണം. അല്ലത്തീ എങ്ങനത്തെ തീയാന്നറിയോ? വഖൂദുഹ അവിടുത്തെ ഇന്ധനം, വിറക്. അന്നാസു മനുഷ്യരാണ്. വൽ ഹിജാറ കല്ലുമാണ്. അത് ഒരുക്കപ്പെട്ടിരിക്കുന്നു, തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ലിൽ കാഫിരീൻ കാഫിറുകൾക്ക് വേണ്ടി, നിഷേധികൾക്ക് വേണ്ടി. നമ്മൾ കഴിഞ്ഞ ആയത്ത് 23-ാമത്തെ ആയത്ത് 24 വിശദീകരിക്കുന്നതിന് മുമ്പ് 23 ഒന്ന് ആവർത്തിച്ച് നോക്കാം. വ ഇൻ കുന്തും ഫീ റൈബിൻ. വ ഇൻ കുന്തും എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നിങ്ങളാണെങ്കിൽ, ഫീ റൈബിൻ സംശയത്തിലാണെങ്കിൽ, മിമ്മ നസ്സൽന നാം ഇറക്കിയതിൽ, നസ്സലന അല്പാൽപമായി ഇറക്കുക, മിമ്മ നസ്സൽന നാം ഇറക്കിയതിൽ, അല അബ്ദിന നമ്മുടെ അടിമക്ക്, ഫഅതൂബി സൂറത്തിൻ മിൻ മിസ്ലി അതുപോലുള്ള ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരിക, വദഉ നിങ്ങൾ വിളിക്കുക, ശുഹദാഅക്കും നിങ്ങളുടെ സാക്ഷികളെ, നിങ്ങളുടെ സഹായികളെ, മിൻ ദൂനില്ലാഹി അല്ലാഹുവിനെ കൂടാതെ, ഇൻ കുന്തും സാദിഖീൻ നിങ്ങൾ സത്യവാന്മാരെങ്കിൽ. അപ്പം നിങ്ങൾ ആരോപിക്കുന്ന ഈ ആരോപണങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് തൻ്റെ വകയായി സൂറത്തുൽ ഫുർഖാനിലും പറയുന്നുണ്ട്, 4-ാമത്തെ 5-ാമത്തെ ഒക്കെ ആയത്തിൽ ആരോ ഓതിക്കൊടുക്കുകയാണ് അദ്ദേഹത്തിന് ഇത്. അത് അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്നു, എന്നിട്ട് അത് പിറ്റേന്ന് നമുക്ക് പറഞ്ഞു തരാണ്, പിറ്റേ അത് നമുക്ക് ഓതിത്തരാണ്. ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളീ പറയുന്ന ആരോപണം അത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, എങ്കിൽ നിങ്ങളെ കൂട്ടത്തിലുണ്ടല്ലോ വലിയ വലിയ സാഹിത്യകാരന്മാർ, വലിയ വലിയ ഭാഷാ പണ്ഡിതന്മാർ, ഇതുപോലെയുള്ളത് നിങ്ങൾക്കും കൊണ്ടുവന്നുകൂടെ, എന്നാൽ നിങ്ങൾക്കും അങ്ങനെ വാദിച്ചുകൊണ്ട് നടക്കാമല്ലോ. ഒരു വെല്ലുവിളിയാണ്, അത് സ്വീകരിക്കാൻ അവർക്ക് സാധ്യമായിട്ടില്ല. ഇത് ഖുർആൻ കൊണ്ടുവരിക എന്ന വിഷയത്തിൽ മാത്രമല്ല, യഥാർത്ഥത്തിൽ ഖുർആനിൻ്റെ പരിഭാഷയുടെ കാര്യത്തിൽ പോലും നമുക്ക് സാധ്യമല്ല ഖുർആനിനോട് കടപിടിക്കാൻ. ലോകത്ത് ആയിരക്കണക്കിന് പരിഭാഷകളും തഫ്സീറുകളും ഉണ്ട്, പക്ഷേ ഒരു തഫ്സീറും ഇത് ഖുർആനിൻ്റെ നേർക്കുനേരെയുള്ള അർത്ഥമാണ്, ഇത് ഖുർആൻ പ്രയോഗത്തിൻ്റെ നേർക്കുനേരെയുള്ള പരിഭാഷയാണെന്ന് പറയാൻ ധൈര്യം കാണിച്ചിട്ടില്ല. വിശ്വാസികൾ വിശ്വാസികൾക്ക് കാരണം എന്താ? ഇത് അള്ളാഹുവിൻ്റെ പ്രയോഗമാണ്. അള്ളാഹുവാണ് ഈ വാക്കുകളെ പരസ്പരം ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അള്ളാഹു ഘടിപ്പിച്ചിരിക്കുന്ന ഈ വാക്കുകളുടെ പൊരുൾ, അതിൻ്റെ ആശയവും അതിൻ്റെ ഊർജവും അതിൻ്റെ ഉദ്ദേശ്യവും ചോരാതെ മനുഷ്യൻ്റെ ഒരു ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്താൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് പറയേണ്ടി വരുന്നത് ഒരായത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ ഏകദേശം ഇങ്ങനെയാണ്. കാരണം എന്താ? അള്ള പറഞ്ഞ വാക്കുകളുടെ കൃത്യമായൊരു പരിഭാഷ ഉൾക്കൊള്ളാൻ മാത്രം ലോകത്ത് മറ്റു ഒരു ഭാഷയില്ല. അറബി ഭാഷയിൽ പോലും അള്ളാഹു പറഞ്ഞതിനെ വിശദീകരിക്കാൻ, ഒരു വാക്കിനെ വിശദീകരിക്കാൻ പേജുകളോളം ഉപയോഗപ്പെടുത്തണം അല്ലേ? സവിശേഷത. അപ്പോൾ നമ്മളൊരു പരിഭാഷ വായിക്കുമ്പോൾ, നമ്മളൊരു വാക്കിൻ്റെ ഒരു ആയത്തിൻ്റെ പരിഭാഷ പറയുമ്പോൾ, ഇതാണ് അതിൻ്റെ നേർക്കുനേരെ കൃത്യമായ പരിഭാഷ എന്ന ഒരു ധാരണ നമുക്കുണ്ടാകരുത്. ഒരു ഏകദേശം ഇങ്ങനെയാണ് അള്ളാഹു അഅലം, ഇതേ പറയാൻ പറ്റുള്ളൂ.
ഈ വിഷയത്തെ സംബന്ധിച്ച്. പണ്ഡിതന്മാരും സൂക്ഷ്മാലുക്കളൊക്കെ അങ്ങനെ പറഞ്ഞത്, അതുകൊണ്ട് നമ്മളും അങ്ങനെ തന്നെ പറയും അല്ലേ, നമുക്കും അങ്ങനെ കഴിയുള്ളൂ. ഇപ്പോൾ ഇബാദത്ത് എന്നുള്ള പദം അത് നമുക്കൊരു നമ്മളെ ഭാഷയിൽ കൃത്യമായിട്ട് പരിഭാഷപ്പെടുത്താൻ പലപ്പോഴും സാധിക്കില്ല. നമ്മളതിന് ആരാധന എന്ന് പറയും, ചിലപ്പോൾ അള്ളാഹുവിന് അടിമപ്പെട്ട് ജീവിക്കാമെന്നൊക്കെ പറയും, അതൊന്നും അതിൻ്റെ പൂർണ്ണതയിലെത്തൂല എന്നാണ് ഞാൻ പറയുന്നത്. അത് പണ്ഡിതന്മാരും അങ്ങനെ തന്നെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ പ്രയോഗങ്ങൾ ഇത് അള്ളാഹു പ്രയോഗിച്ചതാണ്. ആ പ്രയോഗത്തിൻ്റെ ഭംഗി, അതിൻ്റെ സാന്ദർഭികമായ ഔചിത്യം, അതിൻ്റെ ചാരുത അല്ലെങ്കിൽ അതിൻ്റെ ചാതുരി, ഇതൊക്കെ പരിഗണിക്കുമ്പോൾ ഖുർആൻ അതിൻ്റെ ആ ഭാഷയിൽ നിന്ന് തന്നെ ഉൾക്കൊള്ളുമ്പോൾ അത് അറബി ഭാഷക്കാർക്ക് കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിയും. നമ്മളൊരു അന്യഭാഷക്കാരാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഖുർആൻ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പദങ്ങളിലുള്ള വെല്ലുവിളിയല്ല, ഇതുപോലെ ഭംഗിയുള്ള, ഇതുപോലെ ആശയഭദ്രതയുള്ള, ആശയ ചാതുരിയുള്ള, ചാരുതയുള്ള, അതിൻ്റെ ഭംഗിയും അതിൻ്റെ നൈപുണ്യവും മനുഷ്യ സാധ്യമല്ല, നിങ്ങൾക്കത് ചെയ്യുക സാധ്യമല്ല. അപ്പോൾ ഇല്ലം തഫ്അലു, നിങ്ങളങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ, ഇത് ഈ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഖുർആനിൻ്റെ 10 സൂക്തങ്ങളോ അല്ലെങ്കിൽ ഒരു സൂറയോ, അതും അല്ലെങ്കിൽ ഒരു ഖുർആൻ, ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അല്ല തന്നെ പറയാം, വല്ലം തഫ്അലു, നിങ്ങൾക്ക് കഴിയില്ല, അതിന് സാധിക്കൂല. എന്താ, നിങ്ങളങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അതൊരു വർത്തമാനകാല നിഷേധമാണ്, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നില്ല. ഇന്നനെ എങ്കിൽ നിബന്ധന, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ, എന്നിട്ട് ഇടക്ക് പറയാം വലം തഫ്അലു, വലം തഫ്അലു, നിങ്ങളത് ചെയ്യൂല എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യൂല എന്നുള്ളത് നിഷേധിക്കല, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുക സാധ്യമല്ല. ഇതിന് തുല്യമായിട്ട് വചനങ്ങൾ കൊണ്ടുവരിക സാധ്യമല്ല. അതാണ് ഫഇല്ലം തഫ്അലു, നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ, വലം തഫ്അലു, നിങ്ങളത് ചെയ്യൂല, ചെയ്യൂല എന്നതിന് നിങ്ങൾ ചെയ്യൂല, നിങ്ങൾക്ക് ചെയ്യാൻ മനസ്സില്ല നിഷേധിക്കല്ല, ചെയ്യുക സാധ്യമല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫത്തഖൂ, തഖ്വ, നിങ്ങൾ വളരെ കരുതിയിരിക്കണം. അന്നാറ, നരകത്തെ, നാറ് നരകത്തിൻ്റെ പര്യായമാണ്, തീയ്, അത് കാത്തിരുന്നോളി കാണും. ഈ ജാതി നോണ അള്ളാഹുവിൻ്റെ പേരിൽ, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പേരിൽ ആരോപിക്കുന്ന നിങ്ങൾ, ഇത് അദ്ദേഹത്തിൻ്റെ വകയാണെന്ന് പറയുന്ന നിങ്ങൾ, നിങ്ങളിൽ ഒരുപാട് വലിയ വലിയ സാഹിത്യകാരന്മാരുണ്ട്, ഇതുപോലെ ഒന്ന് കൊണ്ടുവന്ന് നോക്ക്. അപ്പോൾ സാധ്യമല്ലെങ്കിൽ അതിനർത്ഥം എന്താ, ഇത് അദ്ദേഹത്തിൻ്റെ വകയല്ല, ഇത് അള്ളാഹുവിൻ്റെ അവതരണമാണ്, അള്ളാഹുവിൻ്റെ വാചകമാണ്, അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കണം. നിങ്ങൾ അംഗീകരിക്കണില്ലെങ്കിലോ ഫത്തഖു, അപ്പോൾ നിങ്ങൾ കരുതിയിരിക്കണം, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ പേടിക്കണം. അന്നാറ, നരകത്തെ, അല്ലത്തി, അല്ലത്തി, അന്നാറു എന്നുള്ളത് സ്ത്രീലിംഗമായതുകൊണ്ട് അല്ലത്തി, അല്ലെങ്കിൽ അല്ലതി എന്നാണ് പറയുക, അല്ലതി എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗമാണ് അല്ലത്തി. ഫത്തഖുന്നാറല്ലത്തി, പിന്നെ ആ നാറിനൊന്ന് വിശദീകരിക്കുകയാണ്. അല്ലത്തി വഖൂദു, വഖൂദ് ഇന്ധനം, വഖൂദ്, വഖൂദ് തന്നെ കത്തിക്കുന്ന സാധനം, വിറകിന്, മണ്ണെണ്ണക്ക്, പെട്രോളിന്, ഡീസലിനൊക്കെ അതാ പറയുക, കരിക്കരിക്കൊക്കെ വഖൂദ് എന്നാണ് പറയും. അവിടുത്തെ ഇന്ധനം അവിടെ കത്തിക്കുക, നമ്മൾ വിറക് വെക്കണതിന് പകരം, നമ്മൾ ഗ്യാസ് കത്തിക്കണതിന് പകരം, അന്നാസ് മനുഷ്യന്മാരെ ഇണയ്ക്ക് പിടിച്ചേറി, അതങ്ങനെ കത്തിക്കോളും, കെടുന്നില്ല. വൽഹിജാറ, വൽഹിജാറ ഹിജാറ എന്നെന്താ, കല്ല്. ഇതൊക്കെ ഓതുമ്പോൾ എന്ത് വേണം പടച്ചോനെ, ഈ കാഫിരിങ്ങളെ കൂട്ടത്തിൽ ഞാൻ പെടരുതല്ലോ, പെടുത്തരുത് പടച്ചോനെ. ഇതാണ് ഉള്ളിൽ, ഇതാണ് നമുക്കിത് പറഞ്ഞു തരുന്നതിൻ്റെ പൊരുള്. കുഫറിലേക്ക് പോകുന്നതിനെ പേടിക്കണം നമ്മളിലെ. നരകത്തുനിന്ന് രക്ഷപ്പെടുത്തിയതിന് ശേഷം, തീയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന് ശേഷം, തീയിലേക്ക് ചെന്ന് ചാടുന്നത് പോലെ കുഫറിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന് ശേഷം കുഫറിലേക്ക് ചെന്ന് ചേരുന്നതിനെ നിങ്ങൾ പേടിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം അതിന് തുല്യത വരുന്നൊരു പാചകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ടി എന്താ, ആ ഗാഫിറീങ്ങൾക്കുള്ളതല്ലേ, മുനാഫിഖീങ്ങൾക്കുള്ളില്ല, അങ്ങനെയല്ല. ഞാനായി പെടുവോ, എൻ്റെ അടുത്ത് നിഷേധത്തിൻ്റെ എന്തെങ്കിലും ലക്ഷണം ഉണ്ടോ, എന്തെങ്കിലും പ്രവണത ഉണ്ടോ? ഞാൻ ഖുർആനിലെ ഏതെങ്കിലും ആയത്ത് അംഗീകരിക്കാൻ മടിക്കുന്നുണ്ടോ, എൻ്റെ മനസ്സ് മടിക്കുന്നുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും ഭാഗം അംഗീകരിക്കാൻ എനിക്ക് ഇഷ്ടമല്ലേ? ഇതൊക്കെ നിഷേധമാണ്. ഖുർആനിൽ എല്ലാം നിഷേധിക്കൊന്നും വേണ്ട, അള്ളാഹിനെ നിഷേധിക്കും വേണ്ട, അള്ളാഹിനെ നിഷേധിക്കും വേണ്ട, വേദഗ്രന്ഥങ്ങളിൽ ഏതിനേലും ഞാൻ നിഷേധിക്കുന്നുണ്ടോ, എനിക്ക് അംഗീകരിക്കാൻ പ്രയാസമുണ്ടോ? എന്നാൽ ഞാൻ കാഫിറ, ഞാൻ ഉള്ളതില്ല. അപ്പോൾ അള്ളാഹിനോട് നമ്മൾ കാവലിനെ ചോദിക്കുക, ഈ ഗതികേടിൽ ചെന്ന് ചാടാതിരിക്കുക. നമ്മളൊക്കെ പറഞ്ഞാൽ വളരെ ഭാഗ്യവാന്മാരാണ്. എന്താ കാരണം? അപ്പാൻ്റെയും അപ്പയും ഉമ്മയും മുസ്ലിമീങ്ങളായതുകൊണ്ട് നമ്മളും മുസ്ലിമീങ്ങളായി. അല്ലെങ്കിൽ ഇപ്പം നമ്മളെവിടേക്കാറ്? ഇതൊക്കെ അൽഹംദുലില്ലാഹ് പഠിച്ചോനെ, ഇതിൽ ഈ ദീനിൽ ഉറപ്പിച്ചു നിർത്തണം, ബോധപൂർവം അംഗീകരിച്ച് ഉറപ്പിച്ചു നിർത്തണം. ഷഹാദത്ത് കലിമ ബോധപൂർവം ചിരിക്കണം എന്നാണല്ലോ, അങ്ങനെ ഉറപ്പിച്ച് നിർത്തണം എന്ന് ദുആ ചെയ്യണം. ഈ ആയത്തൊക്കെ ഓതുമ്പോൾ നമ്മളിതൊന്ന് അങ്ങനെ ഓതി 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 അങ്ങ് തീർത്ത് പോകുക, വായിച്ചാൽ അങ്ങനെ തീർക്കല്ല, മനസ്സിൽ വരണം.
അങ്ങനെയാണ് ഖുർആൻ വരുക. എനിക്ക് ഖുർആൻ പഠനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പലപ്പോഴും പറയണമെന്ന് വിചാരിക്കും, സമയമില്ലാത്തതുകൊണ്ടാണ്. വളരെ ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, ഖുർആൻ പഠനം നിർബന്ധം, ഒഴിഞ്ഞു മാറാൻ ഒരു പഴുതുമില്ല. അങ്ങനെയാണ് നമുക്ക് നമ്മൾ ചരിത്രം പഠിപ്പിച്ചു തരുന്നത്, മഹാന്മാരുടെ വചനങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഒന്നുകൂടി അർത്ഥം പറയും കേട്ടാ, മീവനായില്ല. വക്കൂതുഹ അന്നാസു വല ഹിജാറ, അതുമ്പോൾ നമ്മൾ മറക്കൂല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വക്കൂത് പറഞ്ഞാൽ എന്താ, ഇന്ധനം, കത്തിക്കണ സാധനം. അന്നാസു മനുഷ്യന്മാർ, വല ഹിജാറ കല്ല്, ഉഇദ്ദത്ത്, അത് ഒരുക്കപ്പെട്ടിരിക്കുന്നു, ഒരുക്കപ്പെട്ടിരിക്കുന്നു. ലിൽ കാഫിരീൻ, കാഫറുകൾക്ക്, നിഷേധികൾക്ക്, തള്ളിക്കളയുന്നവർക്ക്, തള്ളിപ്പറയുന്നവർക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ ആൾക്കാർ തമാശ പറയും, ഇപ്പം തന്നെ ഉണ്ടോ നരകം, ഇപ്പം തന്നെ ഉണ്ടോ, അത് എവിടെയാണാവോ. അങ്ങനെ അതല്ല ചർച്ച. ഒരു കാര്യം ഭൂതകാലക്രിയയിൽ പറഞ്ഞാൽ അത് ഉറപ്പായിന്ന ഒരു പ്രയോഗം. അപ്പോൾ നമ്മുടെ ഇരിക്കുന്ന, ഞാൻ പോയിട്ടോ, അപ്പം ഞാൻ പോയിട്ടുണ്ടാവില്ല, ഞാൻ പോയി കാരണം എന്താ, ഉറപ്പായിട്ടും ഞാൻ പോയിട്ട്, ഞാൻ നിൽക്കണില്ല, കഞ്ഞിക്ക് നിൽക്കണില്ല, അല്ലെങ്കിൽ ചോറ് നിൽക്കണില്ല, വിരുന്ന് നിൽക്കണില്ല എന്നാൽ അതിൻ്റെ അർത്ഥം അല്ലേ. നമ്മുടെ ഭാഷയിലുണ്ടല്ലോ അങ്ങനെ ഒരുപാട് പ്രയോഗം. ഉഴിദ്ദസ്, അത് ഒരുക്കപ്പെട്ടിരിക്കുന്നു. പലതും ഭൂതകാലക്രിയയിൽ ഖുർആൻ പ്രയോഗിച്ചത് ഭൂതകാലക്രിയ എന്ന് പറഞ്ഞാൽ സംഭവിച്ചതാണ്, അതുപോലെ യാഥാർത്ഥ്യമാണ് ഈ പറയുന്ന കാര്യം എന്ന് ഉറപ്പിക്കാൻ വേണ്ടി പലതും ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നതിന് ഭൂതകാലത്തിൽ പ്രയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഒരുക്കപ്പെട്ടു എന്നാലും അള്ളാഹുവിന് ഇപ്പോൾ ഒരു സംവിധാനം ഉണ്ടാക്കാൻ വലിയ പ്രയാസമുണ്ടോ? ഈ കണ്ട അത്ഭുതങ്ങളൊക്കെ സൃഷ്ടിച്ച അള്ളാഹുവിന് എത്ര ഉണ്ട്? ഇപ്പൊ ഉണ്ട് എഴുപത് എഴുപത് ഇരട്ടി ചൂടുണ്ടാവുന്നുള്ള നരകം റെഡിയാണ് എന്നാ ഹദീസുണ്ടെന്ന് ഒരുക്കപ്പെട്ടിരിക്കുന്ന ഇപ്പം ഉണ്ടോ, അത് എവിടെ? അതൊന്നും അള്ളാഹുവിന്റെ ഭൂമിയിൽ, അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിൽ എല്ലാം ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട്. ഉണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു തന്നെ ആളുകൾ കണ്ടിട്ടില്ല. അപ്പൊ അത് അള്ളാഹുത്താൽ ഒരുക്കി വെക്കപ്പെട്ടു, ഒരുക്കിയിട്ടുണ്ട്. ഉഴിദ ആയതാണ് ഒരുക്കി, ഉഴിദാന ഒരുക്കപ്പെട്ടു. കർമ്മണി പ്രയോഗം, മജ്ഹൂലായ പ്രയോഗം. ഉഴിദത്ത്, സ്ത്രീലിംഗമായിട്ട് ഉപയോഗിച്ചാൽ അന്നാറു, നരകം എന്നുള്ളത് സ്ത്രീലിംഗമായിട്ടാണ്, അന്നാറു തീയാണ്. അത് ഉഴിദത്ത്, അത് ഒരുക്കപ്പെട്ടിരിക്കുന്നു. ലിൽ കാഫിരീൻ, കാഫറുകൾക്ക് വേണ്ടി, നിഷേധികൾക്ക് വേണ്ടി, തള്ളിക്കളയുന്നവർക്ക് വേണ്ടി. അപ്പം നമ്മളെന്താ വേണ്ടത്? പടച്ചവനാ കുഫറ് പെടുത്തല്ലേ, കാഫിരീങ്ങളിൽ പെടുത്തല്ലേ, എന്നും മൂമിനീങ്ങളായി, മുത്തഖീങ്ങളായി, മുസ്ലിമീങ്ങളായി ജീവിച്ചു മരിക്കുന്ന ഭാഗ്യന്മാരിൽ പെടുത്തണേ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ യഥാർത്ഥ മൂമിനീങ്ങളായി, മുസ്ലിമീങ്ങളായി, മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കുന്ന ഭാഗ്യന്മാരിൽ നമ്മൾ പെടുത്തുമാറാവട്ടെ. ഒന്നുകൂടി ഏറ്റവും അർത്ഥം പറയാം, ഫഇല്ലം തഫ്അലു, നിങ്ങളങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ, വലം തഫ്അലു, നിങ്ങളത് ചെയ്യുകയില്ല. ഫത്തഖുന്നാറ, നിങ്ങൾ തീയിനെ സൂക്ഷിക്കുക. അല്ലത്തെ വഖൂദുഹ അന്നാറു, അന്നാസു, അവിടുത്തെ ഇന്ധനം മനുഷ്യരാണ്. വൽ ഹിജാറത്തു, കല്ലുമാണ്. ഉഇദ്ദത് ലിൽ കാഫിരീൻ, അത് നിഷേധികൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു, തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവേ, നരക തീയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുമാറാകണേ. അല്ല, ഞങ്ങളെല്ലാവരെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സന്തോഷത്തോടു കൂടി ഒരുമിച്ച് കൂട്ടണേ. അതാ നിൻ്റെ ഔദാര്യത്താൽ ഞങ്ങൾക്ക് എല്ലാ പാപങ്ങളും പുറത്തു തരികയും ഇതുപോലെയുള്ള ചെറിയ അമലുകളൊക്കെ വലിയ പ്രതിഫലം ലഭിക്കുന്ന അമലുകളായി നീ സ്വീകരിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണം. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.